സാംസ്കാരിക നായകന്മാരോട് ഒരു വാക്ക് അപമാന ഭാരം കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ശേഷമല്ല നിങ്ങൾ മുതലക്കണ്ണീരൊഴുക്കേണ്ടത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പി ജെ ആന്റണിക്കും ജയനുമൊക്കെ വേണ്ടി ഡബ്ബിംഗ് ആരംഭിച്ച കാലത്ത് ഒരു പാവാടയും ഉടുപ്പും ധരിച്ച് നല്ലതുപോലെ അണി ചൊരുക്കി കൊച്ചുമിടുക്കി പെൺകുട്ടിയെ അവളുടെ വല്യമ്മ കൈപിടിച്ച് ഡബ്ബിംഗ് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു സിനിമയിലെ കുട്ടികൾക്ക് ശബ്ദം നൽകാനായിരുന്നു അവളെ അവിടെ കൊണ്ടുവന്നിരുന്നത് പിന്നീട് അവൾ വളർന്ന് പാവാടയും ഹാഫ് സാരിയുമായി അപ്പോഴും വല്യമ്മ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ ഡബ്ബിംഗ് സമയത്ത് നിരവധി കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ തിയേറ്ററിൽ ഉണ്ടാകും സിനിമയിലെ എല്ലാ നല്ലതും ചീത്തയുമായ ന്യൂസുകളും ആ കൂട്ടം അവിടെ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആ വല്യമ്മയും ആ കുട്ടിയും മാറിയിരിക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു വളരെ അച്ചടക്കത്തോടെയും മാന്യമായ പെരുമാറ്റത്തിലൂടെയും എന്നെ അന്ന് ആകർഷിച്ച ആ പെൺകുട്ടിയാണ് പിന്നീട് ഫുൾ സാരിയിൽ വന്ന് ശബ്ദകലയിൽ വിസ്മയം തീർത്ത ഭാഗ്യലക്ഷ്മി സിനിമാ രംഗത്ത് വലിയ തറവാടുകളിൽ നിന്നെത്തിയ നിരവധി പെൺകുട്ടികൾ വഴിതെറ്റി യാത്ര ചെയ്യുന്ന കാലത്തും അനാഥയായി കഷ്ടപ്പാടിലൂടെ വളർന്ന ആ കുട്ടി വളരെ അച്ചടക്കത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും ഒരു പേരുദോഷവും കേൾപ്പിക്കാതെ ജീവിക്കുന്നത് നേരിൽ കണ്ടിട്ടുള്ള സത്യം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായവും എവിടെയും ില്ല എന്നത് സത്യമാണ് പിന്നീട് അവരുടെ ദാമ്പത്യം തകർന്നപ്പോൾ അവരിൽ പല സ്വാഭാവിക മാറ്റങ്ങളും സംഭവിച്ചതായി അറിഞ്ഞു അതവരുടെ സ്വകാര്യത കഴുത കരഞ്ഞു തീർക്കുന്നത് പോലെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ രണ്ടുപേരെത്തി സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ ആദ്യം സഹപ്രവർത്തകയെ വാക്കുകൾ കൊണ്ട് വായി വായുമൂടിക്കെട്ടി അപമാനിക്കാൻ ശ്രമിക്കുന്ന ശാന്തി വ്യക്തിപരമായി ജീവിതത്തിലെ വിഴുപ്പ് പൊതുവേദിയിൽ അലക്കാൻ ശ്രമിച്ച് അവരെ അപമാനിക്കാൻ നോക്കുന്നു പരസ്പര ബഹുമാനം എന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ശാന്തിവിള ദിനേശനും എനിക്കും ഒരുപോലെ ബാധകമാണ് ശാന്തിവിള ദിനേശ് അവരെ പറ്റി പറഞ്ഞതൊക്കെ ഒരിക്കലും ആർക്കും യോജിക്കാൻ പറ്റാത്ത ആരോപണങ്ങളാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് രാമലീല എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണില്ല എന്ന് ഒരു ചാനലിൽ പറഞ്ഞതാണ് ആ സിനിമയിൽ രാധികയ്ക്ക് ശബ്ദം നൽകിയതാണ് അവർ ചെയ്ത അപരാധം അതവരുടെ അവരുടെ തൊഴിലാണ് രാധികയുടെ സ്ഥിരമായ ശബ്ദം അവരുടേതുമാണ് തിയേറ്ററിൽ പോയി പടം കാണുന്നത് അവരുടെ സ്വാതന്ത്ര്യവുമാണ് അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതവും അവരുടെ സ്വകാര്യതയാണ് അവർ വേർപിരിഞ്ഞ ഭർത്താവിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലായിരുന്നു എഴുതാൻ പാടില്ലായിരുന്നു കണ്ടു പഠിക്കാൻ ഉദാഹരണവും നിർദ്ദേശവും ശാന്തിവിള നൽകി എന്നാൽ ആ നിർദ്ദേശത്തിലുമുണ്ട് പക്ഷപാതം കുടുംബമുള്ളവരെ പ്രേമിക്കുന്നതിനെ പറ്റിയുള്ള പരാമർശത്തിൽ ഈ ഉദാഹരണം ഒരിക്കലും യോജിക്കില്ലല്ലോ വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ പിന്നെ സ്ത്രീ ശബ്ദിക്കരുത് അവളുടെ മുൻ ഭർത്താവ് മറുപടി പറയാത്തത് അവളുടെ കുറ്റമല്ലല്ലോ ഇനി അങ്ങനെയെങ്കിൽ മുൻ ചലച്ചിത്ര നായിക അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം നിരോധിക്കേണ്ടി വരുമല്ലോ സുഹൃത്തെ ശാന്തിവിളയിൽ നിന്നും പ്രചോദനം കൊണ്ട് ഡോസ് കൂട്ടി ഇല്ലാ കഥയുമായി മറ്റൊരുത്തൻ ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ അവിടെയും ഒരിര ഭാഗ്യലക്ഷ്മി ഇതിങ്ങനെ പോയാൽ ആർക്കും കയറി മേയാവുന്ന പേരായി മാറിയേനെ ഭാഗ്യലക്ഷ്മി അവിടെയാണ് പെണ്ണ് എന്താണെന്ന് കാട്ടി ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നത് നിയമവും നീതിയും നോക്കുകുത്തിയായിടത്ത് ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കവൾ കാട്ടിത്തന്നു പിന്നീട് കണ്ടത് മനഃശാസ്ത്രജ്ഞൻ മനസ്സ് തുറന്നു കവളിൽ അടിയുടെ അടയാളവുമായി കൈകൂപ്പി അവളോട് കെഞ്ചേണ്ടി വന്നു ഇനി ഏതായാലും തമിഴ്നാട്ടിലെ ഡോക്ടറേറ്റിനെ കുറിച്ചും അന്വേഷണം കഴിഞ്ഞറിയാം അയാളുടെ കാര്യം കട്ടപ്പുകയാകുമോ എന്ന് യൂട്യൂബിൽ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന ചാനലുകൾ അസഹനീയമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിയമം ും ഒരു കർശന ശുദ്ധീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സമയം എന്നേ കഴിഞ്ഞു ഭാഗ്യലക്ഷ്മിയോട് ഒരു വാക്ക് സംഭവത്തിലെ എല്ലാ രീതിയോടും നിങ്ങളോട് യോജിപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നിങ്ങൾ കാണിച്ച ആ തൻ്റെ ഇടം നട്ടിലുള്ള ഒരാണിനും വിയോജിക്കാൻ പറ്റില്ല അവന് അമ്മയും സഹോദരിയും ഭാര്യയും മകളും ഉണ്ടെങ്കിൽ ഇവിടെ ഭാഗ്യലക്ഷ്മിയുടെ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം സഹോദരിയാണ് എന്ന് വിചാരിച്ചാൽ മതി ഇതൊക്കെ തന്നെയാണ് ശരി എന്ന് തോന്നും അങ്ങനെയാകുമ്പോൾ സ്വന്തം സഹോദരിമാരോടൊപ്പം അതെ ഭാഗ്യലക്ഷ്മിമാരോടൊപ്പം നമുക്ക് അണിചേരാം ആലപ്പി അഷ്റഫ് കുപ്രസിദ്ധനായ യൂട്യൂബർ വിജയ് പി നായരെ വീട്ടിൽ കയറി തല്ലിയ സംഭവത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണയുമായി പ്രശസ്ത സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു